ഒന്ന് പരിചയപ്പെടുത്തോ. ആ പേര് ലിൻഡോ എന്നാണ്. ഉപ്പുതറ കാക്കത്തോടാണ് താമസം. നമുക്ക് എന്തേലും സ്ഥലമുണ്ട്? നമുക്ക് ഇപ്പം നിലവിൽ ഒരു 1.5 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടും പാട്ടത്തിനായിട്ട് ഒരു 3 ഏക്കർ സ്ഥലമുണ്ട്. 3 ഏക്കർ സ്ഥലമുണ്ട്. നമ്മൾ ഏലത്തിന് ഈ ഉൽപ്പന്നം ICL ആണല്ലോ ഉപയോഗിക്കുന്നത്. അതെ അതെ. അപ്പം നമ്മൾ ചിമ്പടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതന്നെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂട്രിയന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം സ്റ്റാർട്ടറിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിമ്പ് വരുന്നതിന് വേണ്ടിയിട്ടും ചരം വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ന്യൂട്രിയന്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. NPK വളമാണ് അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ പോളിയാറുകൾ പല പോളിയാറുകളെ അപേക്ഷിച്ചിട്ട് ഈ ഒരു സ്റ്റാർട്ടർ എന്ന് പറയുന്ന NPK കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയുള്ള NPK അല്ലെങ്കിൽ പോളിയാറുകൾ നമ്മൾ കൊടുക്കുമ്പം ചിലപ്പം 2 കിലോ വെച്ച് കൊടുക്കേണ്ടടുത്ത് ഇത് നമുക്ക് 1 കിലോ 200 ലിറ്റർ വെള്ളത്തിന് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പം നല്ലൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ന്യൂട്രിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 28 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തോളം നമുക്ക് ഇതിൻ്റെ ന്യൂട്രിയൻറ്റ് നമുക്ക് ഇലയ്ക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് വിസിബിളായിട്ട് സാധിക്കും. അതിൻ്റെ നല്ലൊരു റിസൾട്ട് വരുന്ന സ്റ്റേജിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് മുൻകൂറായിട്ട് കൊടുക്കുന്നത് നല്ലൊരു നല്ലതാണ്. നമ്മൾ ഇത് ട്രഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ? ഇല്ല, പോളിയറായ കൊണ്ട് നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരുമാതിരി നല്ല പൊക്കത്തിൽ അടിക്കണ്ടേ? ഒരു 4 ഇലവട്ട് താഴ്ത്ത് നമുക്ക് അടിക്കാൻ പറ്റും. അടിക്കാൻ ഇത് നമ്മൾ പൊതുവേ നമ്മൾ സാധാരണ ചില ഈ പോളിയാറുകളൊക്കെ അടിക്കുമ്പം പശ കൂട്ടി അടിക്കാറുണ്ട് അല്ലേ? ഇതിനെന്തോ എന്ത് പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഹ്യൂമിക്റ്റന്റ് എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് ഓൾറെഡി സ്റ്റിക്കർ സ്പ്രെഡർ എന്നുള്ള സംഭവങ്ങൾ നമ്മൾ വേറെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന മുന്നോട്ട് നിൽക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ ടെക്നോളജി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു 10-30 ദിവസം വരെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ അയലയ്ക്കുള്ളിൽ അതിൻ്റെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് അത്ര നീണ്ടു നിൽക്കാനുള്ള ഒരു കാലാവധി. ഒരു പരിധി വരെ പറയുകയാണ്. നമുക്ക് ഈ മഞ്ഞപ്പിഞ്ചിന്റെ പ്രശ്നം ഉണ്ടാകുകയല്ലേ? മഞ്ഞപ്പിഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞടുത്ത് നമ്മൾ ഈ സ്റ്റാർട്ടറിന് ശേഷം, അതായത് സ്റ്റാർട്ടർ അതുപോലെ തന്നെ ബൂസ്റ്റർ അതിന് ശേഷമാണ് ഈ ഫ്രൂട്ട് എന്ന് പറയുന്ന ചെയ്യുന്നത്, ഈ NPK ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ സമയത്ത് നമുക്ക് ഈ മഞ്ഞപ്പിഞ്ച് അങ്ങനെയുള്ള പിന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറയും. അത് കംപ്ലീറ്റ് മാറും, കാബോളിച്ച് മൊത്തം മാറാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനൊക്കെ സാധാരണ ഫ്ലവറിങ്ങിന് ഇപ്പം നമ്മൾ ഫ്ലവറിങ് ആവുന്ന സമയത്ത് പറഞ്ഞാൽ ഫ്ലവറിങ് ആവുന്ന സമയത്ത് ഈ ബൂസ്റ്റർ കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ കാ സെറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് അതിന് നേരിട്ട് അനുഭവിക്കാനും പറ്റിയിട്ടുണ്ട്. കാ വലിപ്പമൊക്കെ ഉണ്ടാകാറുണ്ടോ? കാ വലിപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പീക്ക് ഇവൻ്റ് എന്ന് പറയുന്ന സാധനമാണ്. പീക്ക് ഇവൻ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത പ്രാവശ്യമുള്ള കാ സെറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ നല്ലൊരു ഷൈനിങ്ങും കായ്ക്ക് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 ദിവസം മുമ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കായ്ക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും, കായ്ക്ക് ബോൾട്ട് ആവും. പിന്നെ അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം 4.8 അല്ലെങ്കിൽ ശരാശരി 4.1% നമുക്ക് ശരാശരി കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴായത് അപ്ലൈ ചെയ്യണ്ടേ? 30 ദിവസം കൂടുമ്പം ചെയ്യണ ഏറ്റവും ബെറ്റർ ആയിരിക്കും. 28-30 ദിവസങ്ങളിൽ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റുട്ടീൻ പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. ഇത് 3 സൈസ് ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് തമ്മിൽ ഒന്നിച്ച് ചേർത്ത് അടിക്കാൻ പറ്റുമോ? അല്ല, വെവ്വേറെയാണ്, പല രീതിയിൽ അടിക്കണം. ഓരോന്ന് അടിച്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് അടുത്തടിക്കുന്നത്. നാല് സ്റ്റേജസ് ആണല്ലോ. അപ്പോൾ 4 സ്റ്റേജസും 4 പീരീഡ് എന്നുള്ള രീതിയിൽ അടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കിപ്പം നിലവിൽ ഇപ്പോൾ ചിലപ്പം പൂ കൂടുതൽ അല്ലെങ്കിൽ ആ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ബൂസ്റ്റർ കൊടുക്കാം. ഓരോന്നിനും അതിനനുസരിച്ച് ചെടികളിലുള്ള മാറ്റം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് തമ്മിൽ അകലം നമ്മൾ നോക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച്? കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു എത്ര ദിവസം ഇടവേള? ഇടവേള ഏകദേശം 30 ദിവസം നമുക്ക് ഗ്യാപ്പ് ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 28-30 ദിവസം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്, ബെറ്റർ ഓപ്ഷൻ, നല്ല രീതിയിൽ റിസൾട്ടാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ്? പൊതുവേ നല്ല അഭിപ്രായമാണ്. കാരണം എല്ലാവരും തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ആ ഒരു സ്റ്റേജസ് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് സ്റ്റാർട്ടർ കൊടുക്കണം, രണ്ടാമത് ബൂസ്റ്റർ കൊടുക്കണം, മൂന്നാമത് ഫ്രൂട്ട് ചെയ്യണം, അത് നാലാമത് ഈ പറയുന്ന പീക്ക് പാൻ്റ് എന്ന് പറയുന്ന ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ റുട്ടീൻ അനുസരിച്ച് അടുത്ത സ്റ്റേജിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർക്ക് ഒരു ബോധ്യം വരും. അതിനനുസരിച്ച് റിസൾട്ട് ഇതിനകത്ത് ഉണ്ട്. മൈക്രോ ന്യൂട്രിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് വരും. നമുക്കൊരു തൈച്ചെടിയാന്ന് വിചാരിച്ചു, തൈച്ചെടിയാണ് ചിമ്പടിക്കണതിനാണ്. ചിമ്പ് വരുന്നൊരു സമയമുണ്ടല്ലോ, നമ്മൾ വെച്ച് കഴിയുമ്പോൾ ചിമ്പ് വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട സ്റ്റാർട്ടർ കൊടുക്കണം. സ്റ്റാർട്ടർ കൊടുത്താൽ ഇപ്പം സ്റ്റാർട്ടർ കൊടുക്കും ഒരു ചിമ്പ നട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റമൊക്കെ പെട്ടെന്ന് തന്നെ ഒരു വെച്ച് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ചിമ്പാവാൻ തുടങ്ങും. ചിമ്പ് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ചരം നമുക്ക് വരാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ചരം വരാൻ തന്നെ നമുക്കിത് കൊടുത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കൂടുകയും ചെയ്യും. അപ്പം നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ചൂട് എപ്പോഴും ഉണ്ടാവും. അതെ അല്ലേ? അതെ. ചൂടുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു പൊതുവേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ചെടികൾക്ക് കായ ഉണ്ടാകുമ്പോഴേ മഞ്ഞപ്പിഞ്ച് കൂടുതലായിട്ടുണ്ടാകും. ഓക്കെ, അതിന് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഉൽപ്പന്നത്തിൽ ഏതാ ഉപയോഗിക്കുന്നത്? നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജാണ് ഫ്രൂട്ട് എന്ന് പറയുന്ന സ്റ്റേജ്. അത് 12-5-27 എന്ന ഇതും എൻ ബി കെയും, അതുപോലെ തന്നെ അതിനകത്തുള്ള എന്ന് പറഞ്ഞാൽ 8% കാൽസ്യം ഉണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ മഞ്ഞപ്പിഞ്ച് അങ്ങനെയുള്ള അത് നമ്മൾ മുൻകൂർ അഡ്വാൻസ് കൊടുക്കുമ്പോൾ അരിമ്പുകെട്ടി അങ്ങനെയുള്ള അതുപോലെ തന്നെ മഞ്ഞപ്പിഞ്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇത് കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അത് വേറൊരു അത് നമുക്ക് ആ ഒരു ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെതായ ബെറ്റർ റിസൾട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാം. പക്ഷേ നമ്മളിപ്പം നമ്മളിവിടെ ചെയ്തിടത്തോളം ഏറ്റവും നല്ല ബെറ്റർ റിസൾട്ടാണ് അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേജിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബെറ്റർ റിസൾട്ട് ഇതിനകത്ത് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് 8% കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാരണം മറ്റ് പോളിയാറുകളെ അപേക്ഷിച്ച് 8% കാൽസ്യം കൂടെ വരുന്നുള്ളതുകൊണ്ട് ഇതിന് നല്ല കരുത്തുണ്ടാവും. ശരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുകൂടെ ഇതിൻ്റെ ഈ 3-4 4 സ്റ്റേജ് ഈ 4 സ്റ്റേജ് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ മതി. അതായത് ആദ്യത്തെ ഐസിൽ പ്രൊഡക്റ്റിനകത്ത് ന്യൂട്രിവെൻറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന 4 ഘടകങ്ങളാണ് ഇവ ഓരോന്നും. അതുപോലെ ആദ്യത്തേതാണ് നമ്മൾ സ്റ്റാർട്ടർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെടി വെച്ച് ആദ്യം തന്നെ നമുക്ക് ചിമ്പ് വരാൻ തുടങ്ങുന്ന സമയത്തും അതുപോലെ ചരം വരാൻ തുടങ്ങുന്ന സമയത്തും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ബെറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചിമ്പ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ചരം നല്ലപോലെ നീളാനൊക്കെ ആയിട്ട് തുടങ്ങും. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ബൂസ്റ്ററാണ്. അത് 8:16:39 റേഷ്യോയിലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കായ്ക്ക് നല്ല കരുത്താവും. അത് തന്നെ നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് ചെയ്യുമ്പോഴത്തേനും നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ കായ്ക്ക് നല്ല ബോൾട്ട് കായാവും. അപ്പം ആ ഒരു രീതിയിലുള്ള നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് അതിനകത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഫ്രൂട്ട് എന്ന് പറയുന്ന സ്റ്റേജാണ്. അതായത് 12-5-27 8 കാൽസ്യമാണ്. അപ്പം മറ്റ് പോളിയാറുകളെ അപേക്ഷിച്ച് കാൽസ്യം 8% തടങ്ങിയിട്ടുണ്ട്. മഞ്ഞപ്പിഞ്ച് കുഴിച്ചിൽ അതുപോലെ അരി കമ്പ് അങ്ങനെയുള്ള ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ചെയ്തുകൊണ്ട് പീക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞ സ്റ്റേജാണ്. ആ സ്റ്റേജിനകത്ത് നമുക്ക് അടുത്തൊരു ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് വേണ്ടി നമുക്ക് ഫ്ലവറിംഗ് ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം റെഡിയായി പറഞ്ഞത്. ആ ഈ ഒരു സ്റ്റേജ് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് കായ്ക്ക് ഷൈനിങ് ആവും. അതുപോലെ തന്നെ അടുത്ത കാ സെറ്റ് ആവാനുള്ള എല്ലാ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റേജിൽ സ്റ്റാർട്ടർ കൊടുക്കാൻ വേണ്ടി പീക്ക് അവൻ്റെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ നന്ദി. താങ്ക് യു.